ചക്കക്കുരു വെച്ചിട്ട് ഒരു മയോനൈസ് ഉണ്ടാക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. ഇത് ചക്കക്കുരു പുഴുങ്ങി തൊലി കളഞ്ഞ് അതിൻ്റെ ചുമന്ന ഇതെല്ലാം കളയണം. മാത്രമല്ല മുളച്ച ചക്കക്കുരു ഇതിനു വേണ്ടി എടുക്കരുത്. ഇതൊരു 10-12 ചക്കക്കുരു ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്, വെളുത്തുള്ളി. ഇത് കുറേ ടൈപ്പ് കാണിക്കുന്നുണ്ട്, അതിലെല്ലാത്തിനും കൂടി ഉള്ള വെളുത്തുള്ളിയാണ്. ഇതൊരു 3 അല്ലിയോളം മതിയാവും. പാല്, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് മയോനൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഒരു 3 അല്ലി വെളുത്തുള്ളി ഇടുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാലാണ് ഇനി ഉപയോഗിക്കുന്നത്, പാലൊഴിക്കുന്നത്. അപ്പോൾ പാൽ നമ്മളെപ്പോഴും തിളപ്പിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. തിളപ്പിച്ച് ചൂടാറിയ പാൽ വേണം ഒഴിക്കാൻ. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടത്തോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ അരക്കുന്ന പോലെ അരക്കരുത്. പാല് ആദ്യം ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിക്കാം. കുറച്ചുകൂടി പാലൊഴിച്ചു കൊടുക്കാം. പാലിൻ്റെ ഒന്നും കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. ചക്കക്കുരു എത്ര എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാല് കറക്റ്റ് പറയാൻ പറ്റില്ല. സൈഡിൽ നിന്നൊക്കെ നമുക്കൊന്ന് അടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഓയിൽ അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ മയോനൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, ഞാനിവിടെ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് മയോനൈസ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത്രയും തിക്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടി പാലൊഴിക്കാം. ഇതും മയോനൈസ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദിവസം ഇത് കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കുരുമുളക് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചേർത്താൽ മതി. നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഓയിൽ ഒട്ടും ഇതിൽ വേണ്ടി വന്നിട്ടില്ല. പാല് നമുക്ക് ഏറ്റവും നല്ലതാണ്, മുട്ടയും നമുക്ക് ഇതിന് ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു മയോനൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ട ചേരുവകൾ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്, വെളുത്തുള്ളി തൊലി കളഞ്ഞ് 2-3 ഇതൾ മതി, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരി, പാല്.
ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മയോനൈസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പൊടിച്ചതിലേക്ക് ഇടാം. വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി ചതച്ചതിലേക്ക് ഇടുവാണ്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അരക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ തിരിക്കുന്നത്. തുറന്നു നോക്കാം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് പാലൊഴിക്കാം. ഇനി നമ്മൾ തിരിച്ചാണ് കറക്കുന്നേ. അങ്ങനെ ഓയിൽ ഒഴിവാക്കി നമുക്ക് മയോനൈസ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കണേ. ഇത് നല്ല ടേസ്റ്റാണ്. അല്പം വിനാഗിരി ഒഴിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടാം. ഈ ഒരു പരുവായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് പാലൊഴിക്കാം, കാരണം ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവും. അപ്പം നമുക്കൊരു അല്പം കൂടി പാലൊഴിച്ചിട്ട് അടിക്കാം. നമ്മുടെ മയോനൈസ് ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ എണ്ണ നമ്മൾ മുട്ട ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കുരുമുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ഇട്ടാ മതി. കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന മയോനൈസ് ആണ്. അതിന് നമുക്ക് വേണ്ടത് മുട്ട, രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയില്, വിനാഗിരി, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് കുരുമുളക് പൊടി. നമ്മളെപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന മയോനൈസ് ആണ് മുട്ടയും ഓയിലും ചേർത്തിട്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇടാം. മിക്സി ഓൺ ചെയ്യാം. മിക്സിയിൽ എപ്പോഴും നമ്മൾ വെള്ളത്തിന്റെ അംശം ഒന്നും പാടില്ല. മിക്സി ഉണങ്ങിയതായിരിക്കണം. മാത്രമല്ല ഇത് നമ്മൾ അരക്കുന്ന പോലെ എടുക്കരുത്, തിരിച്ച് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് എടുക്കാൻ പാടില്ല. ഇടത്തോട്ട് വേണം നമ്മൾ കറക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പകുതി ഓയിലോടെ ഒഴിക്കുകയാണ്. നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പകുതി ഓയിലൂടെ നമുക്ക് ഒഴിക്കാം. നമ്മൾ അടിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കരുത്, ജസ്റ്റ് ഒന്ന് നിർത്തി നിർത്തി വേണം ചെയ്യാനായിട്ട്. ഈ
ഇങ്ങനെ നമുക്ക് കുഴിമന്തിക്ക് അങ്ങനെയുള്ള ചോറുകൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം പക്ഷേ ഷവർമ പോലെയുള്ള മയണൈസിന് നമുക്ക് കുറച്ചുകൂടെ കട്ടി വേണം നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിക്കാം ഓയിൽ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ മയണൈസ് നമുക്ക് കട്ടിയായി കിട്ടുന്നത് നമ്മൾ ആ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു രണ്ട് മുട്ടയ്ക്ക് തുറന്നു നോക്കാം കുറച്ചും കൂടി നമുക്ക് ക്രീമി ആയിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് അടിക്കാം നമ്മൾ മയണൈസ് ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അല്പം കുരുമുളക് പൊടി ഇടാം വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ഉപയോഗിക്കാം പക്ഷെ എനിക്ക് കുറച്ചും കൂടി വിനാഗിരിയാണ് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഉപയോഗിക്കണേ നമുക്ക് പാല് വെച്ചിട്ട് ഒരു മയണൈസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിന് വേണ്ടത് പാല് ഓയില് നമുക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിൽ ഉപയോഗിക്കാം ഉപ്പ് വിനാഗിരി നമ്മൾ പാൽ വെച്ചിട്ട് എങ്ങനെയാണ് മയണൈസ് ഉണ്ടാക്കണമെന്നാണ് നോക്കണേ നമുക്കതിന് വേണ്ടത് പാലും ഓയിലും ആണ് മെയിനായിട്ട് വേണ്ടത് നമ്മളത് അര ഗ്ലാസ് ഓയിൽ ഒഴിക്കുകയാണ് ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല വെളുത്തുള്ളി മിക്കവാറും മയണൈസിൻ്റെ ഒരു കോമൺ വസ്തുവാണ് അത്രയും തന്നെ നമ്മൾ പാൽ ഒഴിക്കുകയാണ് രണ്ടും കൂടി നമുക്കൊന്ന് അടിക്കാം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അരയ്ക്കാനായിട്ട് ഓൺ ആക്കുന്നിടത്തേക്ക് തന്നെ നമ്മൾ തിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഉപ്പും വിനാഗിരി ഒഴിക്കാം തിരിച്ചാണ് കറക്കുന്നത് നമുക്കൊരു അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം കണ്ട നല്ല വെള്ള കളറായിട്ട് കണ്ട നമ്മളുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വിചാരിക്കും പാലും ഓയിലും കൂടി ആവുമ്പോൾ അത് എങ്ങനെ ആവുമെന്ന് ഉണ്ട് അപ്പൊ നല്ല കറക്റ്റ് ശരിക്കും ഇതൊരു വിപ്പിംഗ് ക്രീം കളറിലേക്കാണ് വന്നേക്കുന്നേ ഉണ്ട് നല്ല ടേസ്റ്റുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട് നാല് തരത്തിലുള്ള മയണൈസ് ആണ് റെഡിയാക്കിയേക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് ചക്കക്കുരുവും പാലും വെച്ചിട്ടാണ് രണ്ടാമത് ചെയ്തേക്കുന്ന മുട്ടയും ഓയിലും വെച്ചിട്ടാണ് മൂന്നാമത് ചെയ്തേക്കുന്ന ഉരുളക്കിഴങ്ങും പാലും വെച്ചിട്ടാണ് നാലാമത് ചെയ്തേക്കുന്ന പാലും ഓയിലും വെച്ചിട്ടാണ്